ചിക്കൻ സാൻഡ്വിച്ച് ആണ് ഇപ്പൊ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ചിക്കൻ സാൻഡ്വിച്ച് ചെയ്യാനായിട്ട് ഒരു ചിക്കന്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്, ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ കുരുമുളകിന്റെ പൊടിയാണ്, മൂന്നല്ലി വെളുത്തുള്ളി, ഉപ്പ്, ഒരു മൂന്ന് പിഞ്ച് ഇറ്റാലിയൻ സീസണിങ്. അധികം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുക്കർ അടച്ച് നാല് വിസിലടിച്ച് വേവിച്ചെടുക്കാം. സാൻഡ്വിച്ച് ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ ചൂടാവാനായിട്ട് വെക്കാം. അതിലേക്ക് ഒന്നുകിൽ ഒലീവ് ഓയിൽ, ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് എടുക്കുന്നത്, അതല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒരു ടേബിൾ സ്പൂണോളം ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഒരു അഞ്ചല്ലി വെളുത്തുള്ളി, രണ്ട് മീഡിയം സവോള നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഏത് കളറിലുള്ള ക്യാപ്സിക്കം വേണമെങ്കിലും ഉപയോഗിക്കാം. ഉപ്പ്, ചില്ലി ഫ്ലേക്സ് ആണ് അര ടേബിൾ സ്പൂൺ, കുറച്ചുകൂടെ എരിവ് വേണമെങ്കിൽ അതിപ്പോൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാടൊന്ന് വെന്ത് പോകണ്ട, ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്, അത്രയും മതി. ചിക്കൻ ചേർത്ത് കൊടുക്കാം, ഒരു മൂന്ന് പിഞ്ച് ഇറ്റാലിയൻ സീസണിങ് ചേർത്ത് കൊടുക്കുകയാണ്. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില, ഇതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് പോയി ഒന്ന് ഡ്രൈ ആവട്ടെ. ഞാനിപ്പോൾ അരക്കപ്പ് മയോണീസ് എടുത്തിട്ടുണ്ട്. മയോണീസ് ചെയ്യുന്ന റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള മയോണീസ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്യാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂട്ട് മയോണീസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. സാൻഡ്വിച്ച് ബ്രെഡ് അല്ലെങ്കിൽ നോർമൽ ബ്രെഡ് എടുക്കാം. വീറ്റ് ബ്രെഡ്, വൈറ്റ് ബ്രെഡ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് അല്പം കൂടുതൽ വെച്ച് കൊടുക്കാം, അപ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഇതിൻ്റെ പാലിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും തിരിച്ചും മറിച്ചുവിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തത് നമുക്ക് സാൻഡ്വിച്ച് മേക്കറിൽ തയ്യാറാക്കി എടുക്കാം. ഞാൻ സാൻഡ്വിച്ച് മേക്കർ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അല്പം ബട്ടർ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാൻഡ്വിച്ചിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഗ്രീൻ ലൈറ്റ് വന്നിട്ടുണ്ട്, നമുക്ക് സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. രണ്ട് സൈഡിലും ബട്ടർ വേണമെങ്കിൽ രണ്ട് സൈഡിലും ബട്ടർ വെച്ച് കൊടുക്കാം. ക്ലോസ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സാൻഡ്വിച്ച് റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവർക്കും ബൈ.